ഇസ്രായേൽ എന്ന രാജ്യം 1948 മെയ് മാസത്തിലാണ് പലസ്തീന്റെ മണ്ണിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി രൂപം കൊള്ളുന്നത്. ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം രാജ്യമാണ് തുർക്കി. ഇസ്രായേൽ രൂപീകരിച്ച് വെറും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചു. 1949 തുർക്കി ഇസ്രായേലിനെ അംഗീകരിച്ചത്. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് മുമ്പ് ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു തുർക്കി പ്രസിഡന്റായ റജബ് തയ്യിബ് എർദുഗാൻ. പക്ഷേ ഗസയിൽ ഇസ്രായേൽ സൈന്യം നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തുർക്കിയും എർദുഗാനും വെറുതെ നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. അതിനു പുറമെ 70 വർഷങ്ങളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ പരസ്പരമുണ്ടായിരുന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങളും മുടക്കമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ലോക മുസ്ലിങ്ങൾക്കിടയിൽ എർദുഗാനോടുള്ള ആരാധന വെറുപ്പായി മാറിയത്. ഇതോടുകൂടി തുർക്കി ഇസ്രായേലുമായുള്ള വലിയ രീതിയിലുണ്ടായിരുന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വെട്ടിക്കുറക്കുകയാണ് ഉണ്ടായത്. 2014 മെയ് മാസത്തിന് ശേഷം തുർക്കിയും ഇസ്രായേലും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും ഇല്ല എന്നും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഇപ്പോൾ നയതന്ത്ര ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദുഗാൻ പറഞ്ഞത്. ഇതിന്റെ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് തന്നെയാണ് കരുതുന്നത്. അസർബൈജാൻ തുർക്കിയിലൂടെ ഇസ്രായേലിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യുദ്ധം തുടങ്ങിയതിനു ശേഷവും തുടർച്ചയായി കയറ്റുമതി ചെയ്തത് ആഗോളതലത്തിൽ എർദുഗാന് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദുഗാൻ മാധ്യമങ്ങളോട് സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇസ്രായേലുമായി തുർക്കി എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഭാവിയിലും ഇസ്രായേലുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല എന്നാണ് എർദുഗാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ എർദുഗാൻ 2024 ജൂലൈ 29 ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു. ഇസ്രായേൽ സൈന്യം ഇനിയും ഗസയിൽ ആക്രമണം നടത്തിയാൽ തുർക്കി സൈന്യം അസർബൈജാനിലെ കരബാഗിൽ ഇറങ്ങിയതുപോലെ ഗസയിലും ഇറങ്ങുമെന്ന്. അന്നത്തെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുമായ ഇസ്രായേൽ ഗാറ്റ്സ് എർദുഗാന് അന്ന് മറുപടി നൽകിയത്, തുർക്കിയുടെ സൈന്യം ഗസയിൽ ഇറങ്ങിയാൽ സദ്ദാം ഹുസൈന്റെ അവസ്ഥ എർദുഗാനും വരുമെന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊല്ലുമെന്ന്. അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. പക്ഷേ ഇതുവരെ തുർക്കിയുടെ ഒരു സൈന്യവും ഗസയിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇസ്രായേലുമായി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് എർദുഗാൻ പറഞ്ഞത് വെറും വാക്കാണോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിലവിൽ ടെല്ലവീവിൽ തുർക്കിയുടെ എംബസിയും അങ്കാറയിൽ ഇസ്രായേലിന്റെ എംബസിയും ഇന്നും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.